हाय കൂട്ടുകാരെ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം അത്യാവശ്യമാണ്. ദ ലൈറ്റ് ഈസ് എസൻഷ്യൽ ടു സീ ഒബ്ജക്റ്റ്. നിങ്ങൾക്കറിയാമോ ശരിക്കും വസ്തുക്കളെ കാണണമെങ്കിൽ നമുക്ക് പ്രകാശം അത്യാവശ്യമാണോ? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അത്യാവശ്യമാണല്ലേ. കാരണം നമുക്ക് കറണ്ട് പോയി ഇരുട്ടായി കഴിഞ്ഞാൽ ഒരു സാധനവും കാണാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം അത്യാവശ്യമാണ് എന്നത് വളരെ ശരിയാണ്. അടുത്തതായി, പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. പ്രകാശം ഒരു നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ദ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. പ്രകാശം എപ്പോഴും ഒരു നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അതിന് നമ്മൾ ഒരു പരീക്ഷണവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരീക്ഷണക്കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്ക് എഴുതി നോക്കാം. അതിന് മുന്നേ ആയിട്ട് എന്താണ് സുതാര്യ വസ്തുക്കൾ എന്ന് നോക്കാം. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില വസ്തുക്കൾ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നു. അവയെ സുതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കാം. അഥവാ പൂർണ്ണമായും കടത്തിവിടുന്ന, പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് സുതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കാം. ദ ഒബ്ജക്ട്സ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം കംപ്ലീറ്റ്ലി ആർ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ. അടുത്തതായിട്ട് അതാര്യ വസ്തുക്കൾ അഥവാ ഒപാക്യു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില വസ്തുക്കൾ പ്രകാശം കടത്തിവിടുന്നില്ല. അവയെ ആധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. അല്ലേ, നമുക്ക് ഇവിടെ ടോർച്ച് അടിക്കുമ്പോൾ മനസ്സിലാവും ആ ടോർച്ചിലെ ലൈറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അതാണ് നമ്മുടെ ആധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം ആർ ഒപാക്യു ഒബ്ജക്റ്റ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് ആധാര്യ വസ്തുവിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൽ എങ്ങനെയാണ് നമുക്ക് പ്രകാശം വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ അതാര്യ വസ്തുവാണ് വെച്ചിട്ടുള്ളത്. അതിന് നമ്മൾ പ്രകാശം ലൈറ്റ് അടിക്കുമ്പോൾ അതെന്താണ്, ആ രണ്ട് വികരണങ്ങളായിട്ട് പോവുകയാണ്. അല്ലേ, കബോർഡിൻ്റെ പകുതി വരെ പോയിട്ട് അത് രണ്ടും വികരണങ്ങളായിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ്. അവിടെ പ്രകാശം കടന്നു പോകുന്നില്ല. ആ ഒരു ഒബ്ജക്റ്റിലൂടെ, ആ ഒരു കാർഡ്ബോർഡ് ബോർഡിലൂടെ പ്രകാശം കടന്നു പോകുന്നില്ല. അപ്പോൾ ഇതാണ് അതാര്യ വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അർദ്ധധാര്യ വസ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അഥവാ ട്രാൻസ്ക്യുലൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് വിളിക്കാം. ഒബ്ജക്ട്സ് വിത്ത് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം പാർഷ്യലി ആർ ട്രാൻസ്ക്യുലൻറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ. ഇത് പകുതി മാത്രം കടത്തിവിടും. അഥവാ ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രകാശം ഫുള്ളായിട്ട് കടത്തിവിടില്ല, എന്ന പകുതി കടത്തിവിടുകയും ചെയ്യും. അതാണ് അർദ്ധധാര്യ വസ്തു എന്ന് പറയുന്നത്. ഇനി ഈ അർദ്ധധാര്യ വസ്തുവിൽ എങ്ങനെയാണ്, കുറച്ച് പ്രകാശം കടന്നു പോകുന്നുണ്ട്, ബാക്കി പ്രകാശം നേരെ ഇങ്ങോട്ട് തന്നെ വരികയാണ്, അല്ലെ, ഇങ്ങോട്ട് തന്നെ അത് പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉരച്ച ചില്ലാണ് ഇവിടെ അർദ്ധധാര്യ വസ്തുവായിട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഗ്ലാസ് ആണ് ഇവിടെ അർദ്ധധാര്യ വസ്തുവായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത്, ജലം ഒരു സുതാര്യ ദ്രാവകമാണ്. ജലം, വെള്ളം എന്ന് പറയുന്നത് ഒരു സുതാര്യമായ ദ്രാവകമാണ്. വാട്ടർ ഈസ് എ ട്രാൻസ്പെറൻറ്റ് ലിക്വിഡാണ്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കണം. ഇനി വായു എന്ന് പറയുന്നത് സുതാര്യ വാതകമാണ്. എയർ ഈ ട്രാൻസ്പെറൻറ്റ് ഗ്യാസാണ്. വായു എന്ന് പറയുന്നത് സുതാര്യ വാതകമാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രകാശം നേർരേഖയെ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് കാണിച്ചു തന്ന ഒരു പരീക്ഷണമാണിത്. ഇതിൻ്റെ പരീക്ഷണക്കുറിപ്പാണ് നമ്മളോട് എഴുതി തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഒബ്ജക്റ്റീവ് എന്താണ്? എക്സ്പ്ലെയിൻ ടു പ്രൂവ് ദാറ്റ് ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് നീഡഡ്: ബേണിംഗ് കാൻഡിൽ, ത്രീ തിക് കാർഡ്ബോർഡ് വിത്ത് ഹോൾ അറ്റ് ദ സെൻറ്റർ സ്റ്റാൻഡ്സ്. അഥവാ കത്തിച്ച മെഴുകുതിരികൾ വേണം. അതുപോലെ തന്നെ മധ്യത്തിൽ ദ്വാരമുള്ള കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങൾ വേണം, സ്റ്റാൻഡുകൾ വേണം. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറയാം. Fix the cardboard on stand. Arrange the cardboards in such a way that the flame of the burning candle is visible through the hole. Change the position of the cardboard slightly and observe. എന്താണ് ചെയ്യേണ്ടത്? കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങൾ ദ്വാരങ്ങളിലൂടെ മെഴുകുതിരിയുടെ നാളം കാണുന്ന രീതിയിൽ സ്റ്റാൻഡുകൾ ക്രമീകരിക്കുക. അതിനുശേഷം കാർഡ്ബോർഡുകളുടെ സ്ഥാനം മാറ്റി നോക്കുക, അതിന് ഒന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒബ്സർവേഷൻ. എന്താണ്? വെൻ ദ ഹോൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, വി ക്യാൻ സീ ദ ഫ്ലെയിം ത്രൂ ദി ഹോൾ. വി ആർ അനേബിൾ ടു സീ ദ ഫ്ലെയിം വെൻ ദ പൊസിഷൻ ഓഫ് എനി ഓഫ് ദി കാർഡ്ബോർഡ് ആർ ചേഞ്ച്ഡ് സ്ലൈറ്റ്ലി. അപ്പോൾ കാർഡ്ബോർഡുകളിലെ ദ്വാരങ്ങളിൽ നേർരേഖയിൽ വരുമ്പോൾ മാത്രം മെഴുകുതിരി നാളം കാണുന്നു. അതുപോലെ തന്നെ കാർഡ്ബോർഡുകൾ ഏതെങ്കിലും സ്ഥാനം മാറ്റിയാൽ നാളം കാണുന്നില്ല. ഇതാണ് നമ്മൾ ഇതിൽ നിന്നും ഒബ്സർവ് ചെയ്തത്. ഇനി ഇതിൻ്റെ ഇൻഫറൻസ് എന്ന് പറയുന്നത് ലൈറ്റ് ട്രാവൽ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്നുള്ളതാണ്. എന്താണ്, പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഇതിൻ്റെ മലയാള മീഡിയം നോക്കാം. ലക്ഷ്യം: പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്ന് കണ്ടെത്താനുള്ള പരീക്ഷണമാണ്. ആവശ്യമായ സാധനങ്ങൾ കത്തിച്ച മെഴുകുതിരി, മധ്യത്തിൽ ദ്വാരമുള്ള 3 കാർഡ്ബോർഡ് കഷ്ണങ്ങൾ, സ്റ്റാൻഡുകൾ എന്നിവയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, കാർഡ്ബോർഡ് കഷ്ണങ്ങളിലെ ദ്വാരങ്ങളിലൂടെ മെഴുകുതിരിയുടെ നാളം കാണുന്ന രീതിയിൽ സ്റ്റാൻഡുകൾ ക്രമീകരിക്കുക, കാർഡ്ബോർഡുകളുടെ സ്ഥാനം മാറ്റി നോക്കുക, നിരീക്ഷിക്കുക. ഇനി ഇതിൻ്റെ ഒബ്സർവേഷൻ, നിരീക്ഷണം എന്ന് പറയുന്നത്, കാർഡ്ബോർഡുകളിലെ ദ്വാരങ്ങൾ നേർരേഖയിൽ മാത്രം മെഴുകുതിരി നാളം കാണുന്നു, കാർഡ്ബോർഡുകൾ ഏതെങ്കിലും സ്ഥാനം മാറ്റിയാൽ നാളം കാണുന്നില്ല. ഇനി നിഗമനം എന്ന് പറയുന്നത്, പ്രകാശം നേർരേഖയെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രവർത്തനം. ഇനി അടുത്തതായിട്ട് പ്രകാശം കടത്തിവിടുന്നവയും കടത്തിവിടാത്തവയും നമുക്ക് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വസ്തുക്കൾ ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്. അത് പ്രകാശം കടത്തിവിടുന്നവയാണോ, പ്രകാശം കടത്തിവിടുന്നില്ല, ഭാഗികമായി കടത്തിവിടുന്നു ിൽ ഏതാണെങ്കിൽ നമ്മളത് എഴുതണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വസ്തു ഗ്ലാസ് ഷീറ്റ് ആണ്, അത് പ്രകാശം കടത്തിവിടുന്നു. തകരപാത്രം പ്രകാശം കടത്തിവിടുന്നില്ല. ഓയിൽ പേപ്പർ ഭാഗികമായി കടത്തിവിടുന്നു. കാർഡ്ബോർഡ് പ്രകാശം കടത്തിവിടുന്നില്ല. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം, സബ്സ്റ്റൻസ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ആൻഡ് ദോസ് വിച്ച് ഡു നോട്ട്. അപ്പോൾ സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്ന് പറയാം. ഗ്ലാസ് ഷീറ്റ് അലോ ലൈറ്റ് ടു പാസ് ത്രൂ. മെറ്റൽ വെസൽ എന്ന് പറയുന്നത് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ. ഓയിൽ പേപ്പർ അലോ ടു പാസ് ത്രൂ പാർഷ്യലി. ഗ്രൗണ്ട് ഗ്ലാസ് അലോ ടു പാസ് ത്രൂ പാർഷ്യലി. വുഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, വുഡ് കബോർഡ് ബോൾ, ഇതൊക്കെ എന്താണ്, ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ എന്നുള്ളതാണ്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പ്രകാശം കടത്തിവിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രകാശം കടത്തിവിടുന്നവ, പ്രകാശം കടത്തിവിടാത്തവ, ഭാഗികമായിട്ട് പ്രകാശം കടത്തിവിടുന്നവ. നമുക്ക് ഏതൊക്കെ എഴുതാം. പ്രകാശം കടത്തിവിടുന്നവയിൽ അഥവാ സുതാര്യമായിട്ടുള്ളത് ഗ്ലാസ് ഷീറ്റ്, ലെൻസ്, വെള്ളം, വായു. ഇനി അധാര്യം അഥവാ പ്രകാശം കടത്തിവിടാത്തവയാണ് തകരപാത്രം, കല്ല്, മരം, മഷി, ഓയിൽ, കരിയോയിൽ. ഇനി പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നവ അഥവാ അർദ്ധധാര്യം എന്ന് പറയുന്നത് ഓയിൽ ഷീറ്റ്, ഉരച്ച ഗ്ലാസ്, വെളിച്ചെണ്ണ. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം, അലോ ലൈറ്റ് ടു പാസ് ത്രൂ അഥവാ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഷീറ്റ്, ലെൻസ്, വാട്ടർ, എയർ. ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ എന്ന് പറയുന്നത് അഥവാ ഒപാക്യോ എന്ന് പറയുന്നത് മെറ്റൽ വെസൽ, സ്റ്റോണ്, വുഡ്, ഇങ്ക്, ബ്ലാക്ക് ഓയിൽ. ഇനി അലോ ലൈറ്റ് ടു പാസ് ത്രൂ പാർഷ്യലി എന്നുള്ളത് ട്രാൻസ്കുലൻറ്റ് എന്ന് പറയുന്നത് ഓയിൽ പേപ്പർ, ഗ്രൗണ്ട് ഗ്ലാസ്, കോക്കനറ്റ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ജലം സുതാര്യ ദ്രാവകമാണെന്നറിയാമല്ലോ. ജലത്തെ ആധാരമാക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാനാവും. നിർദ്ദേശങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യു നോ ദാറ്റ് വാട്ടർ ഈസ് ട്രാൻസ്പെറൻറ്റ് ലിക്വിഡ്. ക്യാൻ യു മേക്ക് വാട്ടർ ഒപേക്ക് യു? ഹൗ? റൈറ്റ് ഡൗൺ യുവർ സജഷൻ ഇൻ ദി സയൻസ് ഡയറി. എന്താ ചെയ്യുക, വെള്ളത്തിൽ മഷി, നീലം, പൊട്ടാസ്യം, പെർമാഗ്നേറ്റ് എന്നിവയിൽ ഏതെങ്കിലും ചേർത്ത് വെള്ളത്തിനെ നമുക്ക് അധാര്യമാക്കാൻ കഴിയും. യെസ് വി ക്യാൻ മേക്ക് വാട്ടർ ഒബാക്യു ബൈ ആഡിങ് ഇങ്ക്, ലിക്വിഡ്, ഇൻഡിക്കോ ഓർ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ടു ഇറ്റ്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ബേസിക് സയൻസിലെ വർക്കുകൾ എന്ന് പറയുന്നത്. ഇതോടുകൂടി ബേസിക് സയൻസിലെ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കമൻറ്റുകൾ നമുക്കൊന്ന് നോക്കാം. ഇന്നലത്തെ സോഷ്യൽ സയൻസിലെ കമൻറ്റുകളാണ് വായിക്കുന്നത്. മുനീർ, മുനീർ ഇന്നത്തെ ടീച്ചർ ഇന്നത്തെ ക്ലാസ് പൊളിച്ചു കിടുക്കി എന്ന് പറയുന്നു, ഒരുപാട് സന്തോഷം. മൊയ്തീൻ കുട്ടി, ടീച്ചർ ഐ ആം സപ്പോർട്ട് വെരി മച്ച്, ഐ അണ്ടർസ്റ്റാൻഡ് എവറിഥിങ് സൂപ്പർ, സൗണ്ട് താങ്ക്സ്, ഐ ആം സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഐ ലവ് ദിസ് ക്ലാസ് വെരി മച്ച്, ടീച്ചർ ഫാൻ ലൈക്ക് ഹിയർ എന്ന് പറയുന്നുണ്ട് മൊയ്തീൻ കുട്ടി, ഒരുപാട് സന്തോഷം. അനൂസ് വേൾഡ്, സൂപ്പർ ക്ലാസ്. ഹഫ്സ ബനയിൽ, ടീച്ചറുടെ ക്ലാസ് അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി, താങ്ക്സ് എന്ന് പറയുന്നു. സിനൂസ് കോർണർ, ടീച്ചർ ഇന്നത്തെ ക്ലാസ് സൂപ്പർ ക്ലാസ്, ഇഷ്ടമായി, താങ്ക് യു ഷിനൂസ്. അശ്വിൻ രതീഷ്, ടീച്ചർ പൊളിയാണ്. സുഫ്രിയ പി, ക്ലാസ് പൊളിച്ചു. ഷിനൂസ് കോർണർ, സൂപ്പർ ക്ലാസ്. കൗശിക്, ഹായ് ടീച്ചർ, ക്ലാസ് ഞാൻ പറയുന്നില്ല, പൊളിയല്ലേ എന്ന് പറയുന്നുണ്ട് കൗശിക്, ഒരുപാട് സന്തോഷം. ഷീല എബ്രഹാം, ടീച്ചർ മൈ നെയിം ഈസ് ഹന്ന സാറ വിബിൻ, ഹന്ന സാറ വിബിൻ, താങ്ക്സ് ഫോർ ദി ക്ലാസ് എന്ന് പറയുന്നുണ്ട്. കാബ്ദുൽ റസാഖ്, ഓക്കെ ടീച്ചറെ എൻ്റെ നെയിം റസാന ഫാത്തിമ, അടുത്ത ക്ലാസ്സിലെ എൻ്റെ പേര് പറയുമോ എന്ന് പറയുന്നുണ്ട്. ഹസീന ഹസി, ടീച്ചർ എനിക്ക് ഇഷ്ടമായി ക്ലാസ്. മുഹമ്മദ് അൻഷു, ടീച്ചർ ന്യൂ ക്ലാസ് സൂപ്പർ, നെക്സ്റ്റ് ക്ലാസ് മൈ നെയിം ഫാത്തിമ അന്ന പി, നെക്സ്റ്റ് ക്ലാസ് മൈ നെയിം പറയണേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഹന്ന. ദിയ ദാനിഷ്, ടീച്ചർ പ്ലീസ് അടുത്ത ക്ലാസ് നെയിം പറയുമോ, ദിയ അന്ന നെയിം. ഓക്കെ ഓക്കെ, രണ്ട് ദിയ അന്നയാണോ, ഓ സോറി, ഇന്നത്തെ ഫാത്തിമ അന്ന, ദിയ അന്ന. ഓക്കെ. അഭിനവ് കൃഷ്ണ, സൂപ്പർ ക്ലാസ്, ഹായ് ടീച്ചർ, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയാമോ ടീച്ചർ എന്ന് പറയുന്നുണ്ട്. മനു വി എം, താങ്ക് യു. റുക്കിയ കരിമ്പൻ, അടുത്ത ക്ലാസ്സിൽ പേര് പറയുമോ, എൻ്റെ പേര് ഫാത്തിമ പ്ലീസ്. ഓക്കെ. സന സദ, ഒരുപാട് നന്ദി. ഫാത്തിമ റിദ, ഫാത്തിമ ദിയ, പെട്ടെന്ന് പ്ലേ ബട്ടൺ കിട്ടിയാൽ മതിയായിരുന്നു, എന്നാൽ ടീച്ചറിൻ്റെ പേര് പറഞ്ഞു തരും, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് പ്ലേ ബട്ടൺ കിട്ടി അൺബോക്സ് ചെയ്യാൻ കഴിയട്ടെ. അശ്വിൻ രതീഷ്, ടീച്ചറെ ഇഷ്ടം ഉള്ളവർ ലൈക്ക് അടി, ഞാൻ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട്. അജേഷ് കുമാർ, ടീച്ചറിൻ്റെ പ്ലേ ബട്ടൺ കിട്ടില്ല, ബാഡ് ആണെന്ന് പറയുന്നുണ്ട്.
പ്ലേബട്ടൺ ഇനി എന്തായാലും കിട്ടും, ബാഡ് ആണെങ്കിലും കിട്ടും. കാരണം 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, 100K കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലേബട്ടൺ കിട്ടേണ്ടതാണ്. ഒരുപാട് ലേറ്റായി, കാരണം നമുക്ക് ചില മെയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. യദു കൃഷ്ണൻ ആർദ്ര വി ടി, അടുത്ത ക്ലാസ്സിൽ എൻ്റെ നെയിം പറയണം ടീച്ചറെ, എന്താ നന്ദി അറിയിക്കുന്നു. ഓക്കെ, സിദ്ധു ടെക് വ്ളോഗ് ടീച്ചറെ ഇഷ്ടപ്പെട്ടവ ലൈക്ക് അടിക്കുക എന്ന് പറയുന്നുണ്ട്. സിദ്ധു ടെക് ടീച്ചറെ ഇഷ്ടപ്പെട്ടവ ലൈക്ക് അടിക്കുക. സിനോസ് കോറും ഹരി ഹായ് പറയണം. ഞാൻ ഫാത്തിമ ഇസാന, സി ഹായ് ഫാത്തിമ ഇസാന. അബ്ദുൽ ഹസീസ്, ഹലോ ടീച്ചർ സുഖമാണോ? അല്ലാ സുഖമാണ്. അലി അഫ്സൽ അൽ സാബിത്ത് നെയിം പറയൂ എന്ന് പറയുന്നുണ്ട്. ഐഷാനിഷ്വ പൊളി ക്ലാസ്. റോഷിനി പ്രിയേഷ് സൂപ്പർ ക്ലാസ്. നിഹാസ് വ്ളോഗ് ടീച്ചറുടെ വീട് എവിടെയാണ്? ടീച്ചർക്ക് മക്കളുണ്ട്. എന്താണ് പേര്? എത്രാം ക്ലാസ്സിലാണ് എൻ്റെ നെയിം? എൻ്റെ നമ്പർ തന്നാൽ ഹായ് അയക്കുമ്പോൾ ടീച്ചർ പ്ലീസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ നമ്പറിലൊന്നും ആർക്കും ഹായ് കൊടുക്കാറോ മറ്റോ ഒന്നുമില്ല. ഓക്കെ, ഇതൊരു പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ഒരിക്കലും ഇവിടെ നമ്പർ ഷെയർ ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ പാരൻസിൻ്റെ നമ്പർ ആയിരിക്കും, എക്സ്പെഷ്യലി യുവർ മദേഴ്സ്. സോ അത് ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ടീച്ചറുടെ വീട് പാലക്കാട് ജില്ലയിലാണ്. ടീച്ചർക്ക് മക്കളുണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്, ഒരു മോളുണ്ട്. മുഹമ്മദ് അബ്ദുൽ ഖാദിർ സൂപ്പർ ക്ലാസ്. ഫിജുൽ ഗെയ്മി സൂപ്പർ ക്ലാസ്. രാജേഷ് രാജേഷ് സൂപ്പർ ക്ലാസ്. റുക്കിയ സൂപ്പർ ക്ലാസ്. രാജഗോപാലൻ സൂപ്പർ ക്ലാസ്. മണി വ്ളോഗ്സ് സൂപ്പർ ക്ലാസ്. അശ്വിൻ രതി സൂപ്പർ ക്ലാസ്. രാമൻകുട്ടി അടിപൊളി. രന ഇ പി ഹായ് സൂപ്പർ ക്ലാസ്. ഷീബ മധു സൂപ്പർ ക്ലാസ്. ശ്രീജിന ജിജേഷ് താങ്ക്സ്. ആം ഗോപു. ഓക്കെ, മണി വ്ളോഗ്സ് ക്ലാസ് പൊരി ടു ജാനി. എന്താ എനിക്കറിയില്ല. ജയശ്രീ ഗോപി സൂപ്പർ ക്ലാസ് ടീച്ചർ. വിജി, എൻ്റെ പേര് പറയുമോ? വിജില. സാധിക സൻഹ എന്ന് പറയാമോ? ഹായ് ടീച്ചർ. ഹായ് സൻഹ. ഷിജ സുധി ഹായ് ടീച്ചർ. സിനാൻ ആം സിനാൻ ഹായ് എന്ന് പറയുന്നുണ്ട്. സുമി ഡ്രാവിൻ. മണി വ്ളോഗ്സ് ആൻഡ് ആം സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. മഹേഷ് ഹായ്. ഷെബിന ഹായ്. ഇത്രയുമാണ് നമ്മുടെ സോഷ്യൽ സയൻസിലെ കമൻറ്റുകൾ എന്ന് പറയുന്നത്. ഇതോടുകൂടി ഇന്നത്തെ കമൻറ്റുകൾ അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.